ഐങ്കമിനെ ടെക്നോളജി ഹബാക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ അടൽ ടിങ്കറിംഗ് ലാബ് അംബിക വിദ്യാഭവൻ സെക്കൻഡറി സ്കൂളിൽ ഗോവ സംസ്ഥാന ഗവർണർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യസഭാ എം പി ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നടത്തും. അടൽ ടിങ്കറിംഗ് ലാബ് നോഡൽ ഹബ്ബ് പ്രഖ്യാപനം പാലാ എം എൽ എ മാണി സി കാപ്പൻ നിർവഹിക്കും. അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ പ്രായോഗിക തലത്തിൽ സാധാരണ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെ നീതി ആയോഗിന്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബ് അംബിക വിദ്യാഭവൻ സ്കൂൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ 20 ലക്ഷം രൂപ മുടക്കി ഒരുക്കിയിട്ടുള്ള ലാബ് 2022 ജനുവരി 15 രാവിലെ 11 മണിക്ക് ഗോവ സംസ്ഥാന ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ എം പി ജോസ് കെ മാണി മുഖ്യപ്രഭാഷണം നടത്തും. അടൽ ടിങ്കറിംഗ് ലാബ് നോഡൽ ഹബ്ബ് പ്രഖ്യാപനം പാലാ എം എൽ എ മാണി സി കാപ്പൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അംബിക വിദ്യാഭവൻ സി ബി എസ് ഇ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഒരു അടൽ ടിങ്കറിംഗ് ലാബ് ഉദ്ഘാടന കർമ്മം ഈ 14-ാം തീയതി ശനിയാഴ്ച 15-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗ്രാമങ്ങളിൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിനും അവർക്ക് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും അവർക്ക് ശാസ്ത്രീയമായ ഇന്നോവേഷൻസിന് വേണ്ടിയുള്ള വളരെ മോഡേൺ എക്വിപ്മെൻസാണ് ഈ ഹണ്ടിംഗ് ലാബിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. എയ്റോസ്പേസ്, റോബോട്ടിക് സയൻസ് തുടങ്ങി വിവിധ ശാസ്ത്ര വിഷയങ്ങളിൽ അവർക്ക് പരീക്ഷണം നടത്താനും കണ്ടുപിടുത്തം നടത്താനുമുള്ള ഉപകരണങ്ങൾ നമ്മുടെ പരേതനായ അടൽ വിചാരി ബാപ്പയുടെ നാമധേയത്തിലാണ് ലാബ്. നമ്മുടെ ഈ പാലാ പ്രദേശത്ത് 1-ഓ 2-ഓ സ്കൂളുകളിൽ മാത്രമാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. സമീപത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാരാജു, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എം എസ് ലളിതാംബിക, കടനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ബി ജോസഫ് ചക്കാലക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അംബിക വിദ്യാഭവൻ പ്രസിഡന്റ് ഡോക്ടർ എൻ കെ മഹാദേവൻ, വൈസ് പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ, സെക്രട്ടറി പ്രശാന്ത് കുമാർ, കെ എൻ പ്രിൻസിപ്പൽ സി എസ് പ്രതീഷ്, അഡ്മിനിസ്ട്രേറ്റർ ബിജു കൊല്ലപ്പള്ളി, സ്കൂൾ വികസന സമിതി കൺവീനർ സോമവർമ്മരാജ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ ഫോർ ന്യൂസ്, പാലാ.